ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കൂട്ടുകാരെ, കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ കൊറോണ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള അവസ്ഥ വളരെ വളരെ കഷ്ടത്തിൽ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ജനങ്ങളിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ശരിയായ വാർത്തകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അഥവാ നമ്മുടെ ഗവൺമെൻറ് നമുക്കൊരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്, ഗോകേക് ഡയറക്റ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ കാരണം ഈ സമയത്ത് പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ നമുക്ക് അറിയാം, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആയിട്ട് പ്രചരിക്കുന്നുണ്ട്. ഇത് കണ്ട് ജനങ്ങൾ പാനിക്കാവുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ്റും മറ്റും ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ ഘട്ടങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതിൽ ഈ ആപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആപ്പിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഓ അപ്പം നമുക്ക് ആദ്യം ഇതിനു വേണ്ടി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുകയാണ് വേണ്ടത്. അതിനുശേഷം അവിടെ GoK ഡയറക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ഇതിൽ ആദ്യം കാണുന്നുണ്ടല്ലോ GoK ഡയറക്റ്റ്, ആ ആപ്പ് ക്ലിക്ക് ചെയ്യുക. വെറും 3.3 MB മാത്രമേ ഉള്ളൂ. പിന്നെ ഏകദേശം നല്ല സ്റ്റാർസാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഏകദേശം ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ കൊടുക്കുന്ന സമയത്തും ഈ രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജ് വരിക. അതിൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ജനറൽ അവേർനെസ്, അവേർനെസ് ഫോർ ട്രാവലേഴ്സ്, അതേപോലെ തന്നെ വേറെ ഭാഷയിലുള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഏത് ഭാഷയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പൊതു മലയാളം, ഓക്കെ, പൊതു അറിവിലേക്ക്, യാത്രക്കാരുടെ അറിവിലേക്ക്, അതുപോലെ തന്നെ നിരീക്ഷണത്തിലുള്ളവർ ചെയ്യേണ്ടത്, സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക്, അങ്ങനെ 4 ഓപ്ഷൻസും അതല്ലാത്ത പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വേറെ 4 ഭാഷയിൽ കൂടിയും നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കന്നഡ, തമിഴ്, ഹിന്ദി, അങ്ങനെയുള്ള ഭാഷയിൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ മലയാളത്തിലുള്ള 4 കാര്യത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഓക്കെ, അപ്പോഴത്തേക്കുണ്ടോ ഇതിലിപ്പോൾ പോസ്റ്റഡ് 45 മിനിറ്റ്സ്. അപ്പോൾ അവസാനം ഇതിൽ വാർത്ത അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നത് 46 മിനിറ്റുകൾക്ക് മുന്നെയാണ്, അത് ഒരു 3/4 മണിക്കൂർ മുന്നെയാണ്. ഓക്കെ, കണ്ടല്ലേ, ഇങ്ങനെ ഓരോ വാർത്തകളും അപ്പോഴപ്പോൾ തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കത് ഷെയർ ചെയ്യാനും പറ്റും. ഇതിൽ ഷെയർ ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ ഷെയർ ഓപ്ഷൻസ് ഉണ്ട്, ഡയറക്റ്റ് നമുക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, വാട്സപ്പിലാണെങ്കിലോ ഫേസ്ബുക്കിലോ ടെക്സ്റ്റ് മെസ്സേജോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ മെനു എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൽ കണ്ടില്ലേ ഇത്ര കാര്യങ്ങളാണ്. ഇതിൽ ക്യൂ എടുത്തു കൊടുത്താൽ ആദ്യത്തുള്ള ന്യൂസാണ് കാണിക്കുക. അതിനുശേഷം കാറ്റഗറി നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളവർ മാത്രം അറിയേണ്ട കാര്യങ്ങൾ അത്ര അതുമാത്രമാണ് അറിയേണ്ടതെങ്കിൽ അതിൽ മാത്രം മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ദിശ ഹെൽപ്പ് ലൈൻ ബട്ടൺ എന്നൊരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ എടുത്ത വശത്ത് താപായതായിട്ട് കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബട്ടൺ അവിടെ വേണ്ടെങ്കിൽ ഇതിൽ ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ആപ്പാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ശരിക്കുള്ള വാർത്തകൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഉറപ്പോടുകൂടി 100% ശരിയായ വാർത്തയിൽ കൂടി നമുക്ക് തന്നെ ഷെയർ ചെയ്യാനും പറ്റും.
അപ്പോൾ എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. താങ്ക്സ്.